കമന്റ് ചെയ്യാം. LDC PYQ based model questions ആണ് മാക്സ് ആൻഡ് മെന്റലബിലിറ്റിയില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് അൺ അക്കാഡമി ലൈവ് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ പറയാം എങ്ങനെയാണ് അൺ അക്കാഡമി ലൈവിൽ. യൂട്യൂബ് ലൈവ് പോലെയല്ല, ഓക്കെ. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. സൗണ്ട് ദീപ ഹായ്. അപ്പൊ നമ്മള് ഇന്ന് ഏപ്രിൽ 28 ആണ്, 29, 30 ഈ മൂന്ന് ദിവസങ്ങളിലും 5 മണി മുതൽ 6 മണി വരെ നമ്മൾ ഇതുപോലെ ഫ്രീ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ സ്പെഷ്യൽ ക്ലാസ്സുള്ള പ്രത്യേകത എങ്ങനെയാണ് അൺ അക്കാഡമി പ്ലസിൽ, അതായത് പെയ്ഡ് പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്, നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ അൺ അക്കാഡമിയിൽ ഫ്രീ സ്പെഷ്യൽ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അജിത് ഹായ്. അപ്പൊ ആദ്യമായിട്ട് എൻ്റെ ക്ലാസ്സുകൾ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഷുഹൈൽ, അജിത് ആദ്യമായിട്ടാണ്, ഷാരുൺ, ഓക്കെ. ഇപ്പൊ നമ്മൾ മാത്സിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുന്നത്. ഇതാണ് എഡ്യൂക്കേറ്റർ ഹൈലൈറ്റ്സ്. നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈല് ഫോളോ ചെയ്താൽ ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇത് ഞാൻ മെയിൻ ലിസ്റ്റിൽ വന്നതും ക്ലിയർ ചെയ്തിട്ടുമായ എൻ്റെ എഡ്യൂക്കേറ്റർ ഹൈലൈറ്റ്സ് ഒക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് മുൻപ് നമ്മുടെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, SSCയുടെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കാണാം, എല്ലാ ഫ്രീ ക്ലാസ്സുകളാണ്, സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അൺ അക്കാഡമി ലൈവ് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ യൂട്യൂബ് ലൈവ് പോലെ ആൻസർ കമൻറ്റ് ചെയ്യുകയല്ല വേണ്ടത്. 1 മണിക്കൂറുള്ള സെഷൻ ആണ്, അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു നിശ്ചിത സമയം അനുവദിക്കുന്നതായിരിക്കും. ഓരോ ചോദ്യം കഴിയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചോദ്യം വായിച്ചതിന് ശേഷം നിങ്ങളുടെ ആൻസർ പോൾ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ABCD എന്നൊരു പോൾ ആക്ടിവേറ്റ് ആയി വരും, അപ്പോൾ അതിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് സമയം നിങ്ങൾക്ക് കൂട്ടി നൽകാം. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ചോദ്യത്തിനും കുറച്ച് സമയം കൂട്ടി നൽകാം. അപ്പോൾ നിങ്ങൾ ആരും ആൻസർ കമൻറ്റ് ചെയ്യരുത്. നിങ്ങൾ ആ പോൾ ചെയ്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് കഴിയുമ്പോൾ, ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം മനസ്സിലാവും. ഒരു റാങ്ക് ലിസ്റ്റ് പോലെ അല്ലെങ്കിൽ ലീഡർ ബോർഡ് പോലെ ഇന്നത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും കൂടി വെച്ചിട്ട് ടോപ്പിൽ വരുന്ന 10 പേരും അതിലേറ്റവും ടോപ്പിൽ വരുന്ന 3 പേരുടെയും പേര് ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇന്ന് നമുക്ക് ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചെയ്ത് തുടങ്ങാം. നിങ്ങളെല്ലാവരും ബുക്കും പേനയൊക്കെ എടുത്ത് റെഡി ആയിരിക്കണം, പ്രോബ്ലം സോൾവ് ചെയ്യാൻ റെഡി ആയിരിക്കണം. കേൾക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ അതായത് ഒന്നുമില്ല, ചോദ്യം ചെയ്ത ആൻസർ കമൻറ്റ് ചെയ്യരുത്, പോൾ ചെയ്ത് വേണം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 1st ചോദ്യം ഡിസ്പ്ലേ ചെയ്യാം. ഇപ്പോൾ 1st ചോദ്യം, ഒരു ലൈബ്രറിയിലെ 30% പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും 10% പുസ്തകങ്ങൾ ഹിന്ദിയിലും ബാക്കിയുള്ള 3600 പുസ്തകങ്ങൾ മലയാളത്തിലുമാണ്. ലൈബ്രറിയിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ടെന്നാണ് ചോദ്യം. 12,000, 1,000, 6,000, 5,000. ഇപ്പോൾ പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ട് മുൻകാലങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ടൈപ്പിൽ നിന്നും സെലക്ട് ചെയ്തൊരു മോഡൽ ക്വസ്റ്റ്യൻ. ഇപ്പോൾ സമയം ഞാൻ സാധാരണയിൽ കൂടുതൽ നൽകുന്നുണ്ട്, സ്പെഷ്യൽ ക്ലാസ് ആണ്, ഒരുപാട് പേർ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ടൈമർ നോക്കണ്ട, ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുമ്പോൾ അത് എത്രയാണോ വരുന്നത് ആൻസർ, ഓപ്ഷൻ പോൾ ചെയ്ത് ആൻസർ വരും. അബു ഹായ്, ഓക്കെ. ഇപ്പൊ ലീഡർ ബോർഡിൽ നിങ്ങളുടെ പേര് വരുന്നത് നിങ്ങൾ എത്ര സ്പീഡിൽ ചെയ്തു, എത്ര ചോദ്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നൂറ്റി 92% പേരും ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ ഒരുപാട് പേര് പ്ലസ്സിലും ജോയിൻ ചെയ്ത് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഡിസ്കഷൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ലീഡർ ബോർഡ് പബ്ലിഷ് ചെയ്യാം. ഇപ്പം എന്താണ് പേഴ്സൻ്റെ റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ലൈബ്രറിയിൽ 30% പുസ്തകങ്ങൾ ഇംഗ്ലീഷിലാണ്, 10% പുസ്തകങ്ങൾ ഹിന്ദിയിലാണ്, ബാക്കിയുള്ള 3600 പുസ്തകങ്ങൾ. അപ്പം 30 എത്രയായി? 40%. അപ്പം അതിൻ്റെ ബാക്കി എന്ന് പറയുമ്പോൾ എത്രയാണ്? ടോട്ടൽ 100%, ബാക്കി 60%. ആ 60% പുസ്തകങ്ങളാണ് അവയുടെ എണ്ണം തന്നിട്ടുണ്ട്, 3600 തന്നിട്ടുണ്ട്. അപ്പോൾ 1% എത്രയായിരിക്കും? 3600 ÷ 60, 60 ബുക്കുകളായിരിക്കും, അല്ലെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ 60 പുസ്തകങ്ങളായിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്രയാണ്? ആ ലൈബ്രറിയിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? ആകെ എന്ന് പറയുമ്പോൾ എപ്പോഴും എത്രയാണ്? 100% വരുന്നത്. അപ്പം 100% എത്ര വരും? 1% 60 ആണെങ്കിൽ 100% 6000. എളുപ്പമുള്ള ചോദ്യമാണ്, വളരെ കുറച്ച് പേരെ തെറ്റിച്ചുള്ളൂ. ഇപ്പം മിസ്റ്റേക്ക് പറ്റിയത് ക്ലിയർ ആയോ? ഒരുപാട് പേരും ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസവും ഈ മാസം നമുക്ക് ഇതുപോലെ 5 മണി മുതൽ 6 മണി വരെ അൺഅക്കാഡമി ഫ്രീ സ്പെഷ്യൽ ക്ലാസ്സുകൾ കാണും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവരെല്ലാവരും എല്ലാ ദിവസവും ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം, പ്രീ സ്പെഷ്യൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. അവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ഡിസ്കഷൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, തുല്യ വ്യാപ്തങ്ങളുള്ള 2 വൃത്തസ്തൂപികളുടെ ആരങ്ങൾ 4:5 എന്ന അംശബന്ധത്തിലാണ്, അവയുടെ ഉയരങ്ങളുടെ അംശബന്ധം എത്രയാണ്? 25:16, 16:25, 8:10, 12:15. ഇപ്പം ജ്യാമിതിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പം നമ്മൾ പ്ലസ്സിൽ ആ ടോപ്പിക് ആയില്ല, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ കമൻറ്റ് ചെയ്യും. സ്റ്റക്ക് ആവുന്നുണ്ടോ? എല്ലാവർക്കും സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്നാണെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയിട്ട് ഒന്നുകൂടി വന്നാൽ മതി. ഇപ്പൊ ഇവിടെ വൃത്തസ്തൂപിക, വൃത്തസ്തൂപിക എന്ന് പറയുമ്പോൾ കോണാണ്, 2 വൃത്തസ്തൂപികളുടെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്, 4:5. അങ്ങനെയാണെങ്കിൽ അവയുടെ ഉയരങ്ങളുടെ അംശബന്ധം എത്രയാണ്? ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയെന്നാണ് ചോദ്യം. 25:16 ആണോ, 16:25 ആണോ, 8:10 ആണോ, 12:15 ആണോ? മുപ്പത്തി 39% പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് നമ്മൾ പ്ലസ് ക്ലാസ്സുകൾ, അതായത് പെയ്ഡ് ക്ലാസ്സുകൾ, ടോപ്പിക് വൈസ് ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് നടക്കുന്നത്. അതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്താണ്, ഇതുപോലെ സ്ഥിരമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള മെച്ചം എന്താണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഫ്രീ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ 50% പേര് പോലും കറക്റ്റ് ആക്കിയിട്ടില്ല, 37% പേരാണ് കറക്റ്റ് ആക്കിയത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ് പറഞ്ഞത്? തുല്യ വ്യാപ്തങ്ങളുള്ള വൃത്തസ്തൂപിക. അപ്പം നമുക്ക് ജസ്റ്റ് ആ വൃത്തസ്തൂപിക എന്താണെന്ന് പറയാം. കോണെന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെയായിരിക്കും വൃത്തസ്തൂപിക. എപ്പോഴൊരു സ്തൂപിക എന്ന് കണ്ടു കഴിഞ്ഞാൽ ബേസ് വൃത്തസ്തൂപികയാണെങ്കിൽ വൃത്തമായിരിക്കും, അതൊരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യും, 3-dimensional ഫിഗർ ആണ്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തങ്ങളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വൃത്തസ്തൂപികയുടെ വ്യാപ്തം, അപ്പോൾ ജോമെട്രി ക്ലാസ് നമ്മൾ പ്ലസ്സിൽ എടുത്തു തുടങ്ങിയില്ല, അപ്പം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇതുപോലുള്ള ക്ലാസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വൃത്തസ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1/3 πr²h. ഇപ്പോൾ ജോമെട്രി എല്ലാം ഇതുപോലെ ഇക്വേഷൻസ് എല്ലാം കാണാതെ പഠിക്കണം, എന്നാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ 2 വൃത്തസ്തൂപികളുണ്ട്, ആ 2 വൃത്തസ്തൂപികളുടെയും വ്യാപ്തങ്ങൾ തുല്യമാണ്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ V1 എന്നും
രണ്ടാമത്തേൻ്റെ വി ടു എന്നും എടുക്കാം. അപ്പം ഒന്നാമത്തേൻ്റെ റേഡിയസ് ആർ വൺ എന്നും രണ്ടാമത്തേൻ്റെ ഹൈറ്റ് എച്ച് വൺ എന്നും രണ്ടാമത്തേൻ്റെ 1/3 പൈ ആർ ടു സ്ക്വയർ എച്ച് ടു എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ ആർ എന്താണ്? ആർ എന്ന് പറഞ്ഞാൽ വൃത്തസ്തൂപികയുടെ റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ബേസ് ആയിട്ടുള്ള ഷേപ്പ്, വൃത്തമാണ്, അതിൻ്റെ ആരമാണ്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റാണ്, ഉയരമാണ്. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വി വണ്ണും വി ടുവും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. കൂടാതെ അവയുടെ ആരങ്ങളുടെ റേഷ്യൂ, ആർ വൺ ഈസ് ടു ആർ ടു എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 4:5 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ആർ വൺ ബൈ ആർ ടു എന്ന് പറഞ്ഞാൽ 4/5 എന്ന് എടുക്കാമല്ലോ. വംശബന്ധം വെച്ചിട്ട് ആർ വൺ ബൈ ആർ ടു എന്ന് പറഞ്ഞാൽ 4/5 ആണ്. അപ്പൊ നമുക്ക് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തേതിൻ്റെ വ്യാപ്തം 1/3 πr² h1 രണ്ടാമത്തതിൻ്റെ വ്യാപ്തം 1/3 πr² h2 തുല്യമാണ്. അപ്പോൾ ഒരുപോലുള്ള 1/3 π വൺ ബൈ ത്രീ പൈയും കട്ട് ചെയ്ത് കളയാം. എച്ച് വൺ ഈസ് ടു എച്ച് ടു ആണ്. അവയുടെ ഉയരങ്ങളുടെ അംശബന്ധം എന്ന് പറയുമ്പോൾ ആദ്യത്തേതിൻ്റെ ഹൈറ്റ് ഈസ് ടു രണ്ടാമത്തതിൻ്റെ ഹൈറ്റ് എന്ന് വേണം വരാം. അപ്പോൾ എച്ച് വൺ ഈസ് ടു എച്ച് ടു എന്നുള്ളത് എങ്ങനെ വരും? എച്ച് വൺ ഈസ് ടു എച്ച് ടു എന്ന് പറയുമ്പോൾ എച്ച് ടു ഇവിടെ വരും, ഇവിടെ ആർ ടു സ്ക്വയർ ഡിവൈഡ് ബൈ ആർ വൺ സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആയോ? അപ്പൊ ആർ വൺ ബൈ ആർ ടു എത്രയാണ്? 4/5 ആണ്. അപ്പൊ ആർ ടു ബൈ ആർ വൺ എത്രയായിരിക്കും? 5/4 ആണ്. ആർ ടു സ്ക്വയർ ഡിവൈഡ് ബൈ ആർ വൺ സ്ക്വയർ എത്രയായിരിക്കും? 5² ÷ 4² ആയിരിക്കും. ഇവിടെ എത്ര വരും? 25:16 എന്ന് വരും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എച്ച് വൺ ഈസ് ടു എച്ച് ടു എന്ന് പറഞ്ഞാൽ 25:16 ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ? എ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വളരെ കുറച്ച് പേരെ കറക്റ്റ് ആക്കിയുള്ളായിരുന്നു. അതിൽ കൂടുതൽ പേരും പ്ലസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ രണ്ട് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതായത് രണ്ട് വ്യാപ്തങ്ങൾ, വൃത്തസ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ലാസ്റ്റ് ഏത് പാർട്ടാണ്? ഈ പാർട്ടാണോ? നമ്മൾ ഇതിൽ നിന്നും എച്ച് വൺ ഈസ് ടു എച്ച് ടു ആണ് കണ്ടുപിടിക്കുന്നത്. എച്ച് വൺ ബൈ എച്ച് ടു ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ ഇക്വേഷനിൽ 1/3 π രണ്ട് സ്ഥലത്തും കോമൺ ആണ്. അപ്പൊ നമുക്കത് വെട്ടിക്കളയാം. ബാക്കി എച്ച് വൺ ബൈ എച്ച് ടു എന്ന് പറയുമ്പോൾ ഞാൻ എച്ച് വൺ ഇവിടെ ഉണ്ട്, എച്ച് ടു ഇവിടെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഇവിടെ ആർ ടു സ്ക്വയർ ഉണ്ട്, ഇവിടെ ആർ വൺ സ്ക്വയർ ഉണ്ട്. അപ്പൊ ആർ ടു സ്ക്വയർ ഡിവൈഡ് ബൈ ആർ വൺ സ്ക്വയർ എത്ര വരും? 25 ÷ 16 എന്ന് വരും. അപ്പൊ എച്ച് വൺ ഈസ് ടു എച്ച് ടു എത്ര വരും? 25:16 എന്ന് വരും. ഈ ചോദ്യം ഇതുപോലെ കാണാതെ പഠിക്കുന്ന ആരെങ്കിലും, ചിലരൊക്കെ മാത്സ് കാണാതെ പഠിച്ച് ചെയ്യുന്നവരുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ആരങ്ങളുടെ റേഷ്യോ 4:5 ആണെങ്കിൽ അവയുടെ ഉയരങ്ങളുടെ റേഷ്യോ എത്രയായിരിക്കും? നേരെ തിരിച്ചിട്ടിട്ട് സ്ക്വയർ എടുത്താൽ മതി, 25:16 അങ്ങനെയും പറയാം. പക്ഷെ ഇത്രയും പറഞ്ഞത് ഒരു വൃത്തസ്തൂപിയുടെ വ്യാപ്തം ചോദിച്ചാൽ നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയല്ലോ? നിങ്ങൾ എഴുതിയെടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഫ്രീ ക്ലാസ്സുകൾ കിട്ടുമ്പോൾ നിങ്ങൾ അതിന് നോട്ടായിട്ട് എഴുതി ചോദ്യങ്ങളൊക്കെ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താണ് കെവിൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? കാണാൻ പറ്റുന്നില്ല. വൃത്തസ്തംഭം, സിലിണ്ടർ എന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങൾ ഇത് നോട്ട് ചെയ്തെങ്കിൽ അതുകൂടി ഒന്ന് ഓർക്കുക. എന്തായാലും ഇതിൻ്റെ കൂടെ നമുക്ക് പറഞ്ഞു പോവാം. സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, മുകളിലും താഴെയും വൃത്തം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഷേപ്പിലെ സ്തംഭം എന്നാണ് പറയുന്നത്. ഇപ്പം ഇത് വൃത്തസ്തംഭമാണ്, വൃത്തസ്തംഭം. ഇപ്പം നമ്മൾ വരച്ച എന്താണ്? കോണാണ്. കോണെന്ന് പറഞ്ഞാൽ വൃത്തസ്തൂപിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ 25:16 ആയിരുന്നു. നോട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. അക്ബർ, ഗുഡ് ഈവനിങ്. അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിൽ അനന്തുവിൻ്റെ റാങ്ക് മുൻപിൽ നിന്നും 17-ാമതും പുറകിൽ നിന്നും 28-ാമതുമാണ്. ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര? 44, 45, 43, 46. ഓർഡർ ആൻഡ് റാങ്കിങ് എന്നുള്ള വിഭാഗത്തിലെ ഒരു ചോദ്യമാണ്. സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മുൻപിൽ നിന്ന് 17-ാമതും പിറകിൽ നിന്ന് 28-ാമതുമാണ്. എങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദ്യം.
നാൽപ്പത്തി നാലാണോ നാൽപ്പത്തി അഞ്ചാണോ നാൽപ്പത്തി മൂന്നാണോ നാൽപ്പത്തി ആറാണോ? റാങ്കിൻ്റെ കാര്യം ഇതുപോലെ പറയാം, ഒരു ക്യൂവിൽ നിൽക്കുന്ന എണ്ണം ഇതുപോലെ പറയാം, എല്ലായിടത്തും ഒരേ ഐഡിയ തന്നെയാണ് വരുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ പറയുന്നവരുടെ പേര് കാണാൻ പറ്റും. എല്ലാം കൂടി ചേർത്ത് നമുക്ക് ലാസ്റ്റ് ലീഡർ ബോർഡ് പബ്ലിഷ് ചെയ്യാം. ഇതിൽ പ്ലസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള എത്ര പേരുണ്ട്? എണ്ണ അക്കാഡമി പ്ലസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള എത്ര പേരുണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്യാം. ഓക്കെ, അജി, ഷെഹന, ഓക്കെ, എല്ലാവരും പ്ലസ്സിൽ ക്ലാസ്സിൽ വരാറുള്ളതാണല്ലോ. എണ്ണ അക്കാഡമി പ്ലസ്സിൽ എൻ്റെ ക്ലാസ്സുകൾ 5 മണി മുതൽ 6:30 വരെയാണ് മെയ് 1 മുതൽ ബാക്കി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സിലും കൂടി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. ഇവിടെ എങ്ങനെയാണ്? ഓർഡർ ആൻഡ് റാങ്കിങ് ആണ്. ഒരാൾ ഫ്രണ്ടിൽ നിന്നും, ഇപ്പോൾ ഒരു റാങ്ക് പറഞ്ഞിരിക്കുകയാണ്, ഒരാൾ ഫ്രണ്ടിൽ നിന്നും 17-ാമതാണ്, ബാക്കിൽ നിന്നും 28-ാമതാണ്. അപ്പോൾ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷനും ബാക്കിൽ നിന്നുള്ള പൊസിഷനും കൂടി കൂട്ടുക, എന്നിട്ട് ഒന്ന് കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 45 - 1 = 44. എന്തിനാണ് ഇങ്ങനെ ഒന്ന് കുറച്ചത്? ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നുമുള്ള ഈ പൊസിഷൻ പറയുന്ന ഒരേ ഒരാളുടെ കാര്യമാണ്. അപ്പോൾ 17, 28 കൂടി കൂട്ടിയാൽ ഇയാളെ നമ്മൾ 2 തവണ കൂട്ടേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല, 1 തവണ കൂട്ടിയാൽ മതി. അപ്പോൾ 2 കൂടി കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. അപ്പോൾ ടോട്ടൽ 44 പേരായിരിക്കും എന്ത് ആ ക്യൂവിലുള്ള, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ആകെ ഉള്ളത്. ഇത് ക്യൂ ആയിട്ടും ചോദിക്കാം. ഓർഡർ ആൻഡ് റാങ്കിങ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ്. ക്ലിയർ ആയോ? ബിനീത, മാത്സ് ക്ലാസ് 5 മണിക്ക് നോക്കിയാൽ മതി. എൻ്റെ പ്രൊഫൈൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലാസ് ക്ലിക്ക് ചെയ്ത് കയറാം. ഓക്കെ, 4-ാമത്തെ ചോദ്യം നോക്കാം. ഒരു നമ്പർ സീരീസ് ആണ്. 1, 2 and 1/4, 4, 6 and 1/4. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 6 ഉം 2 ൽ 1, 10 ഉം 4 ൽ 1, 8, 9. ഇപ്പൊ ശ്രദ്ധിച്ചു ചെയ്യാം. സംഖ്യാശ്രേണികൾ, ഇപ്പൊ നമ്മൾ പ്ലസ്സിൽ ഇടുന്നതിനേക്കാളും സമയം കുറച്ചുകൂടി കൂട്ടി നൽകിയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് കമൻ്റ് ചെയ്യണം, സോറി കമൻ്റ് അല്ല, പോൾ ചെയ്യണം. പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എത്ര സമയത്തിനുള്ളിൽ നിങ്ങളുടെ കൂടെ പ്രിപ്പയർ ചെയ്യുന്നവർ എത്ര പെട്ടെന്ന് ചെയ്യുന്നു, അപ്പോൾ അവരുമായിട്ടുള്ളൊരു കമ്പാരിസൺ കാണാം. ഇതുപോലെ ഡെയിലി ക്ലാസ്സുകളുണ്ട് പ്ലസ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് 1 മാസത്തെ ക്ലാസ് കഴിയുമ്പോൾ, 1 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫൗണ്ടേഷൻ കോഴ്സ് കംപ്ലീറ്റ് ആവും. ഞാൻ എൻ്റെ പ്രീവിയസ് ഇയർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ്സിൽ എൻ്റെ ടൈം 5 മണി മുതൽ 6:30 വരെയാണ്. അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും പ്ലസ്സിൽ ക്ലാസ് ഇല്ല. ഞാൻ 17-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതാണ്, അന്ന് മുതലുള്ള ക്ലാസ്സിലൊക്കെ കാണാം. മെയ് 1 മുതൽ മെയ് 21 വരെ എല്ലാ ദിവസവും 5 മണി മുതൽ 6:30 വരെ ക്ലാസ് കാണും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പ്രൊഫൈൽ, അല്ലെങ്കിൽ 1 തവണ 1 ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ബാക്കി ക്ലാസ്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ 44% പേര് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. 44% പേര് കറക്റ്റ് ആക്കിയ ഒരു ചോദ്യമാണിത്. അപ്പോൾ ഓരോ ചോദ്യം കഴിയുമ്പോഴും അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ക്ലിയർ ആയെന്ന് ചോദിക്കുമ്പോൾ തെറ്റിച്ചവർക്ക് ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്, ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഓക്കെ, ഓക്കെ, ഫൈനൽ 38% പേരാണ് കറക്റ്റ് ആക്കുക. ഇത് പല രീതിയിൽ ചെയ്യാം. ഒരു രീതിയിൽ ഞാനിതിനെ ദശാംശ സംഖ്യകളായിട്ട് എടുക്കുകയാണ്. 1, 2, 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.25 ആണ്. 4, 6, 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.25 ആണ്. ഇവിടെ എത്രയാണ് വ്യത്യാസം? ആദ്യം 1.25 കൂടി, പിന്നെ എത്ര കൂടി? 1.75 കൂടി, പിന്നെ എത്ര കൂടി? 2.25 കൂടി. ഇപ്പം എത്ര വീതമാണ് കൂടുന്നത്? 0.5 വെച്ച് കൂടി കൂടി പോകുന്നു. അപ്പം അടുത്ത് എത്ര വരണം?
2.75 കൂടണം. അപ്പോൾ 6 2 8 0.75 0.25 കൂടി 1 അപ്പോൾ 9 അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി അങ്ങനെയല്ല ഭിന്നസംഖ്യകൾ രൂപത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ 1 രണ്ടും നാലും ഒന്നിനെ എങ്ങനെ എനിക്ക് എങ്ങനെ എടുക്കാം? 4 2 8 8 പ്ലസ് 1 9 9/4 ഈ കൺവേർഷനൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അത് കഴിഞ്ഞ് 4 അത് കഴിഞ്ഞ് 24 1 25/4 ഇപ്പോൾ ഇവിടെ നമുക്ക് വേറെ രീതിയിൽ ഒരു പാറ്റേൺ എടുക്കാമെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ നമുക്ക് 2² / 4 3² / 4 4² / 4 5² / 4 6² / 4 ഇങ്ങനെ എടുക്കാം. 2² / 4 എത്രയാണ്? 4/4 1 3² / 4 എത്രയാണ്? 9/4 അത് അതുപോലെ ഇവിടെ ഉണ്ട്. 4² / 4 എന്ന് പറയുമ്പോൾ 4 തന്നെ. 5² / 4 എന്ന് പറയുമ്പോൾ 25/4 അപ്പം അടുത്ത് എത്ര വരണം? ഈ രീതി പോവുകയാണെങ്കിൽ 6² / 4 36/4 എത്ര വരും? 9. അങ്ങനെ എടുത്താൽ നമുക്ക് ഏത് ആൻസർ തന്നെ വരും? ഡി ഓപ്ഷൻ 9 തന്നെ വരും. ക്ലിയർ ആണോ? ഓക്കെ, വളരെ കുറച്ച് പേരെ കറക്റ്റ് ആക്കുകയുള്ളൂ. നിങ്ങൾ ഈ രണ്ട് രീതിയിലും എഴുതിയിടാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്ലോക്കിൽ 12 അടിക്കാൻ, അതായത് 12 മണി അടിക്കാൻ 22 സെക്കൻഡ് സമയം എടുക്കും എങ്കിൽ അതേ ക്ലോക്കിൽ 6 മണി അടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണമെന്നാണ് ചോദ്യം. ഇതേ ചോദ്യം ഇതേ രീതിയിൽ കഴിഞ്ഞ 2017 നടന്ന LD ക്ലർക്ക് പരീക്ഷയിൽ തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച ചോദ്യമാണ്. ഇത് നമ്മൾ പ്ലസ്സിൽ ചെയ്ത ചോദ്യം കൂടിയാണ്. ഒരു ക്ലോക്കിൽ 12 മണി അടിക്കാൻ 22 സെക്കൻഡ് സമയം എടുക്കും. അപ്പോൾ അതേ ക്ലോക്കിൽ 6 മണി അടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണമെന്നാണ് ചോദ്യം. ചെറിയ എളുപ്പവഴിയുണ്ട്. അപ്പോൾ ഞാൻ എളുപ്പവഴി മാത്രമല്ല അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം കൂടി പറയും. നിങ്ങൾ അതുകൂടി നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് മറന്നുപോകും. 16 ആണോ 10 ആണോ? 69% പേര് ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നല്ല മഴയാണ്. ഇടി വെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ നെറ്റ് യൂസ് ചെയ്യേണ്ട, ഓഫാക്കി വെച്ചിരുന്നിട്ട് പിന്നെ കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഏത് ലിങ്ക് ക്ലിക്ക് ചെയ്താണോ ജോയിൻ ചെയ്ത് അത് ക്ലിക്ക് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും ഈ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ആയിട്ട് കാണും. ലൈവ് ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് തന്നെ കാണും. ഓക്കെ, ഫൈനൽ സമയം തീർന്നപ്പോൾ 58% പേര് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പം നോക്കാം, നമ്മളിവിടെ ഒരു ക്ലോക്കിൽ മണിയടിക്കാൻ സമയം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പം 4 മണി അടിക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ 1, 2, 3, 4. അപ്പോൾ ഇവിടെ അതിനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഓരോ മണിയുടെ ഇടയിലും എടുക്കുന്ന ഗ്യാപ്പാണ് നമ്മളവിടെ സമയമായിട്ട് കൂട്ടുന്നത്. അപ്പം 4 മണി അടിക്കുമ്പോൾ ടോട്ടൽ അവിടെ എത്ര ഗ്യാപ്പുണ്ട്? 1 മണി അടിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത മണി അടിക്കുന്നത്, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത മണി അടിക്കുന്നത്, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത മണി അടിക്കുന്നത്. അപ്പം 4 മണി അടിക്കുമ്പോൾ അവിടെ എത്ര ഗ്യാപ്പുണ്ട്? 3 ഗ്യാപ്പുണ്ട്. അപ്പം നമുക്ക് എത്ര ഗ്യാപ്പ് ഒന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് ഒന്ന് കുറച്ചാൽ മതി, മതിയല്ലോ. അപ്പം നമ്മളിവിടെ 12 അടിക്കാൻ 22 സെക്കൻഡ് എന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാം 12 മണി അടിക്കാൻ എത്ര ഗ്യാപ്പ് വരും? 12 - 1 = 11 ഗ്യാപ്പ് വരും. അപ്പോൾ ആ 11 ഗ്യാപ്പിൻ്റെ സമയമാണ് 22 സെക്കൻഡ്. അപ്പം നമ്മുടെ ചോദ്യം എത്രയാണ്? 6 മണി അടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണം? 6 മണി അടിക്കാൻ എത്ര ഗ്യാപ്പ് വരും? 6 - 1 = 5 ഗ്യാപ്പ് വരും. അപ്പം 5 ഗ്യാപ്പിന് എത്ര സമയം വേണം? 11 ഗ്യാപ്പിന് 22 സെക്കൻഡ്, ഓരോ ഗ്യാപ്പിന് 2 സെക്കൻഡ് വെച്ച്. അപ്പം 5 ഗ്യാപ്പിന് എത്ര സെക്കൻഡ് എടുക്കും? 5 × 2 = 10 സെക്കൻഡ് സമയമാണ് എടുക്കുന്നത്. സി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? അപ്പൊ ഇത് എളുപ്പഴിൽ എങ്ങനെ എഴുതാം? 12 മണി അടിക്കാൻ എടുക്കുന്നത്, അപ്പൊ 22 / 12 - 1 എടുക്കുക,
ഇൻറ്റു എത്ര മണിയാണ് കണ്ടുപിടിക്കേണ്ടത്? ആറ് മണി അടിക്കാൻ. അപ്പൊ ആറ് മൈനസ് ഒന്ന് എടുക്കുക. ഇതാണ് എളുപ്പവഴി. അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആയോ? ഗ്യാപ്പ് എണ്ണം തെറ്റരുത്, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇതൊക്കെ ഒരു പസിൽ മോഡലിലൊക്കെ വരുന്ന ചോദ്യമാണ്. തെറ്റിച്ചവരൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടോ? ക്ലിയർ ആയോ? ട്വന്റി ടു ഡിവൈഡ് ബൈ ട്വൽവ് മൈനസ് വൺ ഇൻറ്റു സിക്സ് മൈനസ് വൺ. ഓക്കെ, അടുത്ത ചോദ്യം കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. 2012 ഫെബ്രുവരി 2-ാം തീയതി വ്യാഴാഴ്ച ആയാൽ മാർച്ച് 2-ാം തീയതി ഏത് ദിവസമായിരിക്കും? തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി. രണ്ടായിരത്തി പന്ത്രണ്ടാണ് വർഷം, ഫെബ്രുവരി 2-ാം തീയതി നമുക്ക് വ്യാഴമാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർച്ച് 2-ാം തീയതി ഏത് ദിവസമാണ് എന്നാണ് ചോദ്യം. തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി. അപ്പൊ കലണ്ടറിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഐഡിയ എന്താണ്? ഓരോ 7 ദിവസം കഴിയും തോറും ദിവസങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരും. ഒരു തിങ്കളും അടുത്ത തിങ്കളും വരാൻ ഒരു 7 ദിവസം കഴിയണം. അപ്പൊ അതുപോലെ ഓരോ 7 ദിവസം കഴിയും തോറും സെയിം ദിവസം തന്നെ വരും. അപ്പൊ നമുക്ക് ഒരു ദിവസം തന്നിട്ട് അടുത്ത മാസത്തിലെ വേറെ ദിവസം തന്നു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആഴ്ചകളായി എന്നുള്ള കാര്യം കിട്ടും. അപ്പൊ വരുന്ന ശിഷ്ടം, അതായത് റിമൈൻഡർ അനുസരിച്ചായിരിക്കും അടുത്ത ദിവസം വരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അൺഅക്കാഡമി സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഡിസ്കഷൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് പരസ്പരം ഡൗട്ടൊക്കെ ചോദിക്കാം, ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം, പ്രശ്നമില്ല. അൺഅക്കാഡമി അല്ലെങ്കിൽ മാക്സിമായിട്ട് ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യാവൂ. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്യണം. അതിനുവേണ്ടിയാണ് അൺഅക്കാഡമി ഫ്രീ ക്ലാസ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം, അവർക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യണമെന്നുള്ള കാര്യം പറയാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ജോയിൻ ചെയ്യുമ്പോൾ മുതൽ ഉള്ള ചോദ്യങ്ങൾ ചെയ്യാം. ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ഗ്രൂപ്പിലേക്ക് ആഡ് ആവാം. ജോയിൻ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലസ്സിലൊക്കെ ഉള്ള ക്ലാസ്സൊക്കെ നല്ലോണം അറ്റൻഡ് ചെയ്യുന്നവർ ഒരു മുൻകൈ എടുത്ത് ബാക്കിയുള്ളവർ ചോദിക്കുന്ന ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? 2012 ഫെബ്രുവരി 9 എന്ന് തന്നിട്ടുണ്ട്. 2012 ഫെബ്രുവരി 2 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അതേ വർഷം തന്നെ മാർച്ച് ദിവസം വരുമെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് 2012 ഫെബ്രുവരിയിൽ എത്ര ദിവസങ്ങൾ ഉണ്ടായിരിക്കും? 2012 ഫെബ്രുവരിയിൽ എത്ര ദിവസങ്ങൾ ഉണ്ടായിരിക്കും? 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. എന്താണ്? 2012 എന്നുള്ളത് ലീപ് ഇയർ ആണ്. അതായത് മലയാളത്തിൽ എന്ത് പറയും? അധിവർഷം എന്ന് പറയും. നീതു പ്ലസ്സിലെ കാര്യമാണോ? ഇതുപോലെ ഫ്രീ ക്ലാസ് ഞാൻ 28, 29, 30 3 ദിവസവും ഞാൻ 5 മണി മുതൽ 6 മണി വരെ ചെയ്യുന്നുണ്ട്. അടുത്ത മാസം ഇതുപോലെ ക്ലാസ് കാണാൻ ഞാൻ ടൈം അറിയിക്കാം. പ്ലസ്സിൽ ടൈം എന്ന് പറയുമ്പോൾ 5 മണി മുതൽ 6:30 വരെയാണ്. അത് മെയ് 1 മുതൽ 21-ാം തീയതി വരെ ബാക്കി ക്ലാസ് കാണും. 17-ാം തീയതി മുതൽ ഇന്നലെ വരെ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 2012 അധിവർഷമാണ്. അപ്പോൾ ഫെബ്രുവരി 29 വരെ കാണും. ഫെബ്രുവരി 9 വ്യാഴമാണെന്ന് തന്നു. അപ്പോൾ ബാക്കി എത്ര ദിവസമുണ്ട്? 29 വരെ വരാൻ 27 ദിവസങ്ങളുണ്ട്. പിന്നെ മാർച്ച് 2 ഏത് ദിവസമാണെന്നാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ 2 കൂടി കൂട്ടുക. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 29-ാമത്തെ ദിവസം. ഫെബ്രുവരി 2 കഴിഞ്ഞിട്ട് 29-ാമത്തെ ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു ഓരോ 7 ദിവസം കഴിയും തോറും സെയിം ഡേറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. സെയിം ഡേ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ 29 ÷ 7 ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ വരും എന്ന് നോക്കാം. 7 × 4 = 28, റിമൈൻഡർ എത്ര വരും? 1 വരും. അതായത് 28-ാമത്തെ ദിവസവും വ്യാഴാഴ്ച തന്നെ ആയിരിക്കും. 29 എന്ന് പറയുമ്പോൾ തൊട്ട് +1 കൂടി എടുക്കുക. ഫ്രൈഡേ വെള്ളിയാഴ്ച ആയിരിക്കും കറക്റ്റ് ആൻസർ.
ഡി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ഇതൊക്കെ ചെയ്യാൻ അറിയണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സ്കോർ ചെയ്താൽ മാത്രമേ, എൽ ഡി ക്ലർക്ക് പോലൊരു പരീക്ഷയിൽ മാത്സിലും ഇംഗ്ലീഷിലും മാക്സിമം മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ജി കെയും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യും, കുറേ ചോദ്യങ്ങളൊക്കെ പഠിക്കും. മാത്സിലും ഇംഗ്ലീഷിലും നമ്മൾ ഒരു മാർക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെ നെഗറ്റീവായിട്ട് വരും. അപ്പോൾ ചെയ്യാൻ അറിയാവുന്ന ചോദ്യങ്ങൾ മാക്സിമം കറക്റ്റ് ആക്കണം. അപ്പോൾ അതൊരു പരീക്ഷ പോലെ ചെയ്യാനാണ് അൺഅക്കാഡമി ലൈവിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് പോൾ ചെയ്യുമ്പോൾ വെറുതെ ക്ലിക്ക് ചെയ്ത് പോകരുത്, ഒരു പരീക്ഷയ്ക്ക് ഒ എം ആർ മാർക്ക് ചെയ്യുന്ന സീരിയസ്നെസ്സോട് കൂടി തന്നെ മാർക്കേ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് കഴിയുമ്പോൾ എത്ര ചോദ്യങ്ങൾ എത്ര സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റും എന്നുള്ളവരെ അറിയാൻ പറ്റും. ഏഴാമത്തെ ചോദ്യം വയസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിനേക്കാൾ 32 കൂടുതലാണ്. 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാകും എങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര? ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. 42, 54, 52, 44 വെറുതെ ആൻസർ പോൾ ചെയ്യരുത്, ചെയ്ത് നോക്കി കിട്ടിയതിന് ശേഷം മാത്രം മാർക്ക് ചെയ്യാം. ഈ ചോദ്യങ്ങളൊക്കെ ഓപ്ഷൻ മെത്തേഡ് വഴി ചെയ്യാം, എക്സ് വെച്ച് ചെയ്യാം, ഏതാണോ എളുപ്പം ആ രീതിയിൽ ചെയ്യാം. കുറേ പേര് തെറ്റിക്കുന്നുണ്ട്. 53% പേരാണ് ഇതുവരെ ആൻസർ പറഞ്ഞത് കറക്റ്റ് ആക്കിയത്. ഓക്കെ, 40% ആയിട്ട് അത് കുറഞ്ഞു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഏതാണ് എന്ന് ആലോചിച്ച് തിരിച്ച് ചിന്തിച്ച് നോക്കുക. അങ്ങനെ നമുക്ക് ഓപ്ഷൻ മെത്തേഡ് വഴി ചെയ്യാം. ഇത് പി വൈ ക്യു അല്ല, പി വൈ ക്യു ബേസ്ഡ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മുൻകാലങ്ങളിൽ ചോദിച്ച ഓരോ ടോപ്പിക്കിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് വെച്ച് നമ്മൾ പ്ലസ്സിലൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ക്ലാസ് നമുക്ക് പ്രാക്ടീസ് സെഷനാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, നിങ്ങളുടെ സ്പീഡൊക്കെ വെരിഫൈ ചെയ്ത് നോക്കാം. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഇപ്പോൾ എക്സ് വെച്ച് ചെയ്യുന്ന ഒരാൾ എങ്ങനെ ചെയ്യും? അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിനേക്കാൾ 32 കൂടുതലാണ്. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് ഞാൻ എഫ് എന്ന് എടുത്തു, മകൻ്റെ വയസ്സ് എസ് എന്ന് എടുത്തു. അപ്പോൾ എഫ് എന്ന് പറയുന്നത് S+32 ആണ്. അടുത്തത് 10 വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്രയാവും? F+10 ആവും, മകൻ്റെ വയസ്സ് S+10 ആകും. അപ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണ്? അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാകും, 2 മടങ്ങായി. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്ര വരും? 2S+20-10. അപ്പോൾ എത്ര വരും? 2S+10 എന്ന് വരും എഫിൻ്റെ വാല്യൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എനിക്കുണ്ട്, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, രണ്ടും എഫ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് കൂടി ഇക്വേറ്റ് ചെയ്യാം. S+32 എന്ന് പറഞ്ഞാൽ 2S+10 ആണ്. ഇവിടെ നിന്ന് എസ് എത്ര വരും? 2S-SS വരും. 32-10 = 22 വരും. അപ്പോൾ എസ് എന്താണ്? മകൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ്. അച്ഛൻ്റെ പ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ പ്രായം എത്രയാണ്? മകൻ്റെ പ്രായത്തേക്കാൾ 32 വയസ്സ് കൂടുതലാണ്. അച്ഛൻ്റെ പ്രായം എത്ര വരും? 54 വയസ്സ് വരും. ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇപ്പം ഇത്ര എഴുതിയെടുത്തോ. നമുക്ക് ഓപ്ഷൻ മെത്തേഡ് വഴി ഒരാൾ എങ്ങനെയാണ് ചിന്തിച്ച് നോക്കുന്നതെന്ന് പറയാം. കാൽക്കുലേഷൻ സ്പീഡ് ഉള്ള ഒരാൾക്ക് ഓപ്ഷൻ മെത്തേഡ് ആയിരിക്കും ഇത്രയും ചോദ്യങ്ങളൊക്കെ എളുപ്പം. എഴുതിയെടുത്തല്ലോ. ഓപ്ഷൻ മെത്തേഡ് വഴി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഓപ്ഷൻ മെത്തേഡ് വഴി ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് ചോദ്യം നോക്കാം. അച്ഛൻ്റെ വയസ്സ് എത്രയെന്നാണ് ചോദ്യം. ഇപ്പോഴും അച്ഛൻ്റെ വയസ്സ് എത്രയാണ്? അപ്പോൾ അത് നമുക്കറിയില്ല. അപ്പം അത് 42 ആകാം, 54 ആകാം, 52 ആകാം, 44 ആകാം. ഇതിലേതെങ്കിലും ആയിരിക്കുമല്ലോ ശരി ഉത്തരം. അപ്പം നമ്മൾ ഇതിൽ ഏതൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം ചിന്തിച്ച് നമ്മൾ പുറകോട്ട് ആലോചിച്ച് നോക്കുകയാണ്.
അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിനേക്കാൾ 32 കൂടുതലാണ്. അപ്പം മകൻ്റെ വയസ്സ് എത്ര വരും? 42 ആണെങ്കിൽ 10 വരും, 54 ആണെങ്കിൽ 22 വരും, 52 ആണെങ്കിൽ 20 വരും, 44 ആണെങ്കിൽ 12 വരും. ഞാൻ 32 വീതം കുറച്ചു. ഇനി അടുത്ത കണ്ടീഷൻ, 10 വർഷം കഴിയുമ്പോൾ എഫ് പ്ലസ് 10 വരും, എസ് പ്ലസ് 10 വരും. അപ്പം 42 പ്ലസ് 52 വരും. ഇവിടെ എത്ര വരും? 20 വരും. 20 രണ്ട് മടങ്ങാണോ 52? അല്ല. അപ്പം എനിക്കിത് നമ്മുടെ അടുത്ത തെറ്റാണെന്നാണ് അർത്ഥം. 54 22 എടുത്തു. 54 10 വർഷം കഴിയുമ്പോൾ എത്രയാവും? 64 ആവും. 22 10 വർഷം കഴിയുമ്പോൾ എത്രയാവും? 32 ആകും. 32 രണ്ട് മടങ്ങാണോ 64? അതെ. അപ്പം എന്ത് കിട്ടി? അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 54 എന്ന് പറയുമ്പോൾ ചോദ്യത്തെ പോലെ തന്നെ കറക്റ്റായി വരുന്നുണ്ട്. ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ മെത്തേഡ് എടുത്ത് ചിന്തിക്കുന്ന ഒരാൾ എങ്ങനെ ചിന്തിക്കുന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഇതുപോലെ പരീക്ഷയിൽ പേപ്പറൊന്നും എഴുതണ്ട. ഓരോ ഓപ്ഷനായിട്ട് ചിന്തിച്ച് 10 വർഷം കൂട്ടുന്നു, 32 കഴിഞ്ഞിട്ട് 10 വർഷം കൂട്ടുന്നു, ഇരട്ടിയായിട്ട് വരുന്നുണ്ടോയെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ നമുക്കൊരു ബുക്കിലേക്ക് എഴുതാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള കാര്യം എഴുതാൻ വേണ്ടിയാണ് ഇത്ര എഴുതി. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം. ക്ലോക്ക് റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. ഒരു ക്ലോക്കിൽ സമയം 4:10 ആയാൽ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം ഏത് സമയം കാണിക്കും? 8:50, 7:50, 4:10, 7:10. ക്ലോക്ക് റിലേറ്റ് ചെയ്ത ആംഗിളും ചോദിക്കാറുണ്ട്, അതിൻ്റെ പ്രതിബിംബം ബേസ് ചെയ്ത്. തൊണ്ണൂറ് ശതമാനം പേര് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം. പ്രതിബിംബത്തിലെ സമയം തന്നിട്ട് യഥാർത്ഥ സമയം ചോദിക്കാം, ക്ലോക്കിലെ സമയം തന്നിട്ട് പ്രതിബിംബത്തിലെ സമയവും ചോദിക്കാം. രണ്ടും ഒരുപോലെ തന്നെയാണ്, ഒരേ ഐഡിയ തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിലേക്ക് ഒന്ന് എക്സിറ്റ് ആയിട്ട് ഒന്നുകൂടി ആപ്പ് അപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് ക്ലാസ് കാണാം. ഓക്കെ ആണല്ലോ. എല്ലാവർക്കും പ്രശ്നമുണ്ടെങ്കിൽ പറയാം, ഞാൻ ഇവിടെ നിന്ന് റീഫ്രഷ് ചെയ്യാം. വേറെ ആർക്കും പ്രശ്നമില്ലെന്ന് തോന്നുന്നു. റാഷിദ്, പോൾ കഴിയുന്നവരെ നിങ്ങൾ ആൻസർ കമൻ്റ് ചെയ്യരുത്, കാരണം ബാക്കിയുള്ളവർ ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ 4:10 എന്നൊരു സമയം തരികയാണെങ്കിൽ, അതായത് 1:00 നും 11:00 നും ഇടയിലുള്ളൊരു സമയമാണ് തരുന്നതെങ്കിൽ, മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന സമയത്തെ 11:60 നിന്നും കുറച്ചാൽ മതി. എത്ര വരും? 11 - 4 = 7, 60 - 10 = 50. 7:50 ആയിരിക്കും അതിൻ്റെ മിറർ ഇമേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി 1:00 നും 11:00 നും ഇടയിലുള്ള സമയമാണെങ്കിൽ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന സമയത്തെ 23:60 നിന്നും കുറച്ചാൽ മതി. അതായത് 11:60 എന്ന് പറയുമ്പോൾ 11:60 എന്ന് പറയുമ്പോൾ 12 മണി എന്നാണ്. 23:60 എന്ന് പറയുമ്പോൾ 23:60 എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ എന്നാണ്. അപ്പൊ 11:00 നും 1:00 നും ഇടയ്ക്കുള്ളൊരു സമയമാണ് തരുന്നതെങ്കിൽ, ഇപ്പൊ 11:10 എത്രയായിരിക്കും യഥാർത്ഥ സമയം, അല്ലെങ്കിൽ മിറർ ഇമേജിലെ സമയം എത്രയായിരിക്കും? 12:50. അപ്പൊ അത് അത്രയും കാര്യങ്ങൾ ആ രീതിയിൽ വേണം ചെയ്യും. ഓക്കെ, ഈ ചോദ്യം വളരെ കുറച്ച് പേരെ തെറ്റിച്ചുള്ളൂ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ചെയ്യാൻ അറിയണം. ഓക്കെ, 9th ചോദ്യം. ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 30 വർഷം കൊണ്ട് 4 മടങ്ങാകുന്നു എങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? സാധാരണ പലിശയാണ് പറയുന്നത്. 10%, 15%, 20%, 25%. ഒരു തുക ഒരു ബാങ്കിലിട്ടപ്പോൾ 30 വർഷം കൊണ്ട് അതിൻ്റെ 4 മടങ്ങായിട്ട് മാറി. അപ്പോൾ ആ ബാങ്കിലെ പലിശ നിരക്ക് എത്രയെന്നാണ് ചോദ്യം. സാധാരണ പലിശയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ആദ്യം എത്രയാണോ പലിശ നൽകുന്നത് അത് തന്നെയായിരിക്കും എല്ലാ വർഷവും നൽകുന്നത്.
83 ശതമാനം പേര് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തരും എത്ര സെക്കൻഡിനുള്ളിലാണ് കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തതോടെ പേര് മാത്രം എനിക്ക് വായിക്കാൻ പറ്റും. എഴുപത്തിരണ്ട് ശതമാനം പേര് കറക്റ്റ് ആക്കിയ ഒരു ചോദ്യമാണിത്. ലൈവ് ശ്രദ്ധിക്കുന്ന എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ആൻസർ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നാളെയും മറ്റന്നാളും ഇതുപോലെ തന്നെ ക്ലാസ് ഉണ്ട്. ഇതുപോലെ നമ്മൾ വേറെ ക്വസ്റ്റ്യൻ സെറ്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മാത്സ് ഒക്കെ പഴയ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിച്ചിട്ട് കൂടി വരും. നോക്കാം, സാധാരണ പലിശയുടെ പ്രത്യേകത എന്താണ്? നമ്മളൊരു തുക നിക്ഷേപിക്കും, അതിനൊരു റേറ്റ് പറയും, പലിശ പറയും. എല്ലാ വർഷവും തുല്യ റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. ലാസ്റ്റ് ഈ നമ്മൾ നിക്ഷേപിച്ച തുകയും റേറ്റും കൂടി കൂട്ടിയിട്ട് നമുക്കൊരു തുക എമൗണ്ട് ആയിട്ട് പിൻവലിക്കാം. അപ്പം ഇവിടെ നമ്മൾ 30 വർഷം എടുത്തു, ഒരു തുക 4 മടങ്ങായി എന്ന് പറഞ്ഞു. പറഞ്ഞാൽ നമ്മളിപ്പോൾ 100 രൂപയാണ് നിക്ഷേപിച്ചതെങ്കിൽ പിൻവലിച്ചപ്പോൾ അത് 400 രൂപയായിട്ട് പിൻവലിക്കാൻ പറ്റി. അപ്പോൾ പലിശയായിട്ട് എത്ര രൂപ കിട്ടി കാണും? നമ്മൾ നിക്ഷേപിച്ച തുകയും പലിശയും കൂടി ചേർത്താണ് നമുക്ക് 4 മടങ്ങായിട്ട് കിട്ടുന്നത്. അപ്പം 100 രൂപ നിക്ഷേപിച്ചു, 400 രൂപ കിട്ടി. അപ്പം പലിശയായിട്ട് മാത്രം എത്ര രൂപ കിട്ടിക്കാണും? 300 രൂപ കിട്ടിക്കാണും. അപ്പം സാധാരണ പലിശയുടെ പ്രത്യേകത എന്താണ്? എത്ര രൂപയാണോ കിട്ടുന്നത് എല്ലാ വർഷവും തുല്യമായിട്ടായിരിക്കും അത് ചേർന്ന് ചേർന്ന് വരുന്നത്. അപ്പം 30 വർഷം കൊണ്ട് 300 രൂപ കൂടിയാണ് പലിശയായിട്ട് ലഭിച്ചത്. അപ്പം എത്ര ശതമാനമാണ്? ഓരോ വർഷവും 10% വീതമാണ് കിട്ടിയത്. 30 വർഷവും 10% വീതം 3 മടങ്ങ് കൂടി കിട്ടി. അത് രണ്ടും കൂടി ചേർന്നാണ് കിട്ടിയത്. എ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. എളുപ്പമുള്ള ചോദ്യമായിരുന്നു, തെറ്റിച്ചവർ ക്ലിയർ ആയി കാണുന്നു വിചാരിക്കുന്നു. ക്ലിയർ ആയോ? ഡൗട്ട് ഇല്ല എല്ലാവർക്കും? ഓക്കെ, 10-ാമത്തെ ചോദ്യം. ഒരു ചതുരത്തിന്റെ നീളം ഇരട്ടിക്കുകയും വീതി 4/1 ആവുകയും ചെയ്താൽ പരപ്പളവിൽ വരുന്ന വ്യത്യാസം, പരപ്പളവ് എന്ന് പറയുമ്പോൾ വിസ്തീർണമാണ്, ഏരിയ, അതിൻ്റെ വിസ്തീർണത്തിൽ വരുന്ന വ്യത്യാസം എന്താണെന്നാണ് ചോദ്യം. 4/1 ആകും, പകുതിയാകും, ഇരട്ടിയാകും, 3/1 ആകും. ചതുരത്തിന്റെ നീളം ഇരട്ടിയായി, വീതി 4/1 ആയി. അങ്ങനെ ആയാൽ അതിൻ്റെ പരപ്പളവിൽ വിസ്തീർണത്തിൽ വരുന്ന വ്യത്യാസം എന്തെന്നാണ് ചോദ്യം. എഴുപത് ശതമാനം പേര് കറക്റ്റ് ആക്കിയ ഉത്തരമാണ്. ഇത് കുറയുന്നുണ്ട്, 66 ആയി. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഒരുപാട് പേര് ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്തു. അപ്പം നാളെ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നാളെയും മറ്റന്നാളുള്ള ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഇനി മുതലുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകളെല്ലാം അവിടെ ഞാൻ ഷെയർ ചെയ്യും. അൺഅക്കാഡമി റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്ലാസ്സുകളായിരിക്കും അവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പം അതിനുള്ള ഡിസ്കഷന് വേണ്ടി മാത്രം അത് ഗ്രൂപ്പ് യൂസ് ചെയ്യാം. അപ്പം മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾ അവിടെ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ അവരെ റിമൂവ് ചെയ്യും. ആക്റ്റീവ് ആയിട്ടുള്ളവരെ മാത്രം ഉൾപ്പെടുത്തി ഒരു ഡിസ്കഷൻ ഗ്രൂപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? നമ്മളൊരു ചതുരം, ചതുരത്തിന് നീളമുണ്ട്, വീതിയുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ചതുരത്തിൻ്റെ ഏരിയ? എന്താണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്.
പ്രശാന്ത് ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം അടുത്തത് എന്താണ്, അതിൻ്റെ നീളം ഇരട്ടിയായി, ലെങ്ത് എൽ എന്നുള്ളത് 2L ആയി, വീതി പകുതിയായി, സോറി വീതി പകുതിയല്ല, വീതി 1/4 ആയി. അപ്പം ബി എന്നുള്ളത് എത്രയായി? 2/4 ആയി. അപ്പോൾ ഏരിയ എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 2L × b/4. അപ്പം എത്ര വന്നു? LB/2 എന്ന് വന്നു. അപ്പം നേരത്തെ LB ആയിരുന്നു, ഇപ്പം LB/2 ആയി. നേരത്തെയുള്ള വിസ്തീർണത്തിൻ്റെ ഇത് A1 ഉം A2 എന്ന് എടുക്കുകയാണെങ്കിൽ A1/2 ആണ് A2. ക്ലിയറായോ? ഇപ്പം എന്തായി? പകുതിയായി മാറി. ഇതും കുറേ പേര് തെറ്റിച്ചു. എവിടെയാണ് എന്താ പറഞ്ഞു, നിങ്ങൾ വെറുതെ ക്ലിക്ക് ചെയ്യരുത്, ചെയ്ത് നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യാം. ഞാനൊരു 6 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, 6 മാസം അക്കാഡമിയിൽ ക്ലാസ് ഇല്ലായിരുന്നു. ഞാൻ ഈ 17-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എന്തായാലും ജൂൺ 17 വരെ ക്ലാസ് കാണും, ജൂൺ പകുതി വരെ ക്ലാസ് കാണും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം പിന്നീട് അറിയിക്കാം. അപ്പം അതിനുള്ളിൽ 2 കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. LDC 2020 പ്ലസ്സിൽ നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ്സുകളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. May 21 കൂടി തീരും. ഇപ്പോൾ പ്ലസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 1 മന്ത് സബ്സ്ക്രിപ്ഷൻ എങ്കിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ് ഫുള്ള് കിട്ടും. 11-ാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദം 19-ഉം 7-ാം പദം 41-ഉം എങ്കിൽ 4-ാം പദം എത്രയാണ്? സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതിൽ 5-ാം പദം 19-ഉം 7-ാം പദം 41-ഉം തന്നു എങ്കിൽ 4-ാം പദം എത്രയാണെന്നാണ് ചോദ്യം. ഇപ്പൊ സമാന്തര ശ്രേണിയുടെ പ്രത്യേകത എന്താണ്? അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കും. തുല്യ വ്യത്യാസമുള്ള സംഖ്യകൾ ചേർന്ന് ചേർന്നായിരിക്കും ആ സംഖ്യകൾ ഉണ്ടാവുന്നത്. ഓപ്ഷൻസ് 8, 29, 33, 21. എഴുപത്തിയൊന്ന് ശതമാനം പേര് കറക്റ്റ് ആക്കി. ക്ലാസ് തീരാറായി. അവസാനമൊക്കെ ജോയിൻ ചെയ്തവര് ഈ ക്ലാസ് എൻഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് ആദ്യം മുതൽ കാണാം, കണ്ടു നോക്കണം. ഈ സീരീസിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും ചെയ്യും നോക്കണം. അറുപത്തിരണ്ട് ശതമാനം പേരാണ് കറക്റ്റ് ആക്കിയത്, 61 ആയി. കുറേ പേർക്ക് ഡൗട്ടുണ്ട്, നമുക്ക് നോക്കാം. സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യ പദം കാണും, അതിൻ്റെ കൂടെ ഒരു വ്യത്യാസം കൂടി വരും, A+D ആവും രണ്ടാമത്തെ പദം. അതിൻ്റെ കൂടെ പിന്നെയും ഡി കൂടും, A+2D ആകും. അപ്പോൾ എല്ലാ അടുത്തടുത്ത പദങ്ങൾ തമ്മിൽ ഒരു പൊതു വ്യത്യാസം കാണും. അപ്പം അങ്ങനെ ഒരു സീരീസിലെ, ഒരു സമാന്തര ശ്രേണിയിലെ 5-ാമത്തെ പദം 19-ഉം തന്നു, 7-ാമത്തെ പദം 41-ഉം തന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരു 6-ാമത്തെ പദം ഉണ്ടല്ലോ. ഇവ തമ്മിലുള്ള വ്യത്യാസം ഡി ആണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം ഡി ആണ്. അപ്പോൾ 5-ാമത്തെയും 7-ാമത്തെയും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2D ആണ്. ആ 2D എത്രയാണ്? 19-ഉം 41-ഉം. എത്ര അതിൻ്റെ വ്യത്യാസമുണ്ട്? 22-ൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ പൊതുവ്യത്യാസം എത്രയായിരിക്കും? 1 ആയിരിക്കും. അതായത് അടുത്തടുത്ത സംഖ്യകൾ 19-ൽ നിന്നും 11 കൂടി 30 ആയി, 30-ൽ നിന്നും 11 കൂടി 4 ആയി സീരീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചോദ്യം എത്രയാണ്? ആ ശ്രേണിയുടെ 4-ാം പദം എത്രയാണ്? 5-ാം പദം 19-ാണ്, 4-ാം പദത്തിനോടൊപ്പം 11 കൂട്ടിയപ്പോഴാണ് 19 വന്നത്. അപ്പോൾ 8-ാമത്തെ പദത്തിനോടൊപ്പം, അല്ലെങ്കിൽ ഏത് സംഖ്യയുടെ കൂടെ 11 കൂട്ടുമ്പോഴാണ് 19 വരുന്നത്? 8. 8-ൻ്റെ കൂടെ 11 കൂട്ടുമ്പോൾ 19.
അപ്പോൾ നാലാമത്തെ പദം എന്ന് പറയുമ്പോൾ എത്രയാണ്? എട്ടാണ്. എ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അത് ചാനലിൻ്റെ പേരാണ്. ഓക്കെ, ക്ലിയർ ആയോ? കുറേ പേര് തെറ്റിച്ചിരുന്നു, ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, 12th ചോദ്യം നോക്കാം. 1/2 + 1/4 + 1/5 + x = 1 ആണെങ്കിൽ എക്സിന്റെ വില എത്രയാണ്? 2 × 1 = 4 × 1 = 5 × 1 x എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എക്സിന്റെ വില എന്തെന്നാണ് ചോദ്യം. ഒന്നേ ബൈ പത്താണോ, 1/20 ആണോ, 1/12 ആണോ, 1/15 ആണോ? 10ൽ 1, 20ൽ 1, 12ൽ 1, 15ൽ 1 ഭിന്നസംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും അറിയണം. അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പി എസ് സി ചോദിക്കുന്ന ചോദ്യം. നാല് ശതമാനം പേര് കറക്റ്റ് ആക്കി. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം ടൈമർ നോക്കരുത്, ചോദ്യം ഞാൻ വായിച്ച ഓപ്ഷന് വായിച്ചതിന് ശേഷം നിങ്ങൾ ബുക്കിൽ അന്ന് ചെയ്ത് നോക്ക്. ആൻസർ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ തിരിച്ചു വരിക. അത്യാവശ്യ സമയം കൂട്ടിയാണ് തരുന്നത്, പ്ലസ്സിൽ നമ്മൾ ഇത്രയും സമയം കൊടുക്കാറില്ല, അതിലും കൂട്ടിയാണ് തരുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ക്ലാസ് ജോയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. ശതമാനം പേര് കറക്റ്റ് ആക്കി. 75. എൽ സി എം എടുത്ത് ചെയ്യാം. ഓക്കെ, 1/2 + 1/4 + 1/5 + x എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എക്സ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടാം. 3 ഭിന്നസംഖ്യകൾ കൂട്ടുന്നത് എങ്ങനെയാണ്? ഛേദങ്ങളുടെ എൽ സി എം എടുക്കുക, ലെസാഗ് എടുക്കുക. 5, 4, 2 എൽ സി എം എത്ര വരും? 20. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോ ഛേദങ്ങളെയും ഡിവൈഡ് ചെയ്തിട്ട് അംശം കൊണ്ട് ഗുണിക്കുക. 20/2 (10×1) + 20/4 (5×1) + 20/5 (4×1) + x = 1. ഇവിടെ എത്ര വരും? 15 × 4 = 19/20 എന്ന് വരും. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 1 - 1/19/20 എന്ന് വരും. അപ്പം എത്ര വരും? 20 - 19/20 = 1/20 എന്ന് ആൻസർ വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തും കണ്ടുപിടിക്കാം. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുന്നതും എൽ സി എം എടുക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ നമുക്കത് കട്ട് ചെയ്ത് ചെറുതാക്കണം എന്നുള്ള കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് 2ൽ 1, 4ൽ 1 മാത്രം കൂട്ടണം. ഞാൻ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യം 4ഉം 2ഉം കൂടി കൂട്ടി 8 എടുത്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 4 × 1 + 2 × 1 = 6 എന്ന് എടുത്തു. അത് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? പിന്നെയും കട്ട് ചെയ്യുക, എത്ര വരും? 3/4 എന്ന് വരും. ഇത് എൽ സി എം മെതേഡ് വഴി ചെയ്യുകയാണെങ്കിലോ, 4ൻ്റെയും 2ൻ്റെയും എൽ സി എം 4 എടുത്തു. 4/2 (2×1) = 2. 4/4 (1×1) = 1. ഡയറക്റ്റ് നമുക്ക് 3/4 കിട്ടും. എൽ സി എം എടുത്താൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പം നമുക്ക് പിന്നെ കട്ട് ചെയ്യാതെ ഏറ്റവും ചെറുത് കിട്ടും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. രണ്ടായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പി എസ് സി പരീക്ഷയിൽ ആക്യുറസി ആയിരിക്കണം പ്രാധാന്യം. സ്പീഡിനേക്കാളും ആക്യുറസി ആയിരിക്കണം പ്രാധാന്യം. വലിയ പ്രശ്നമില്ലാത്ത ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. 13-ാമത്തെ ചോദ്യം ശരാശരിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ വയസ്സിൻ്റെ ശരാശരി 12 ആണ്. അധ്യാപികയുടെ പ്രായം കൂടി കണക്കിലെടുത്താൽ ശരാശരി 1 കൂടുന്നുവെങ്കിൽ അധ്യാപികയുടെ പ്രായം എത്രയാണ്? നമ്മളിത് പ്ലസ്സിൽ കവർ ചെയ്ത ടോപ്പിക്കാണ്. പല രീതിയിൽ ചെയ്യാൻ നമ്മൾ എളുപ്പവഴി വെച്ച് പഠിച്ചു. മൾട്ടിപ്ലൈ ചെയ്ത് ഡിഫറൻസ് എടുത്ത് ചെയ്യുന്ന രീതി പഠിച്ചു. മുപ്പത് കുട്ടികളുടെ ശരാശരി 12 ആണ്. അധ്യാപിക കൂടി വരുമ്പോൾ ശരാശരി 1 കൂടുന്നു. അങ്ങനെയാണെങ്കിൽ അധ്യാപികയുടെ പ്രായം എത്രയാണ്? 45 ആണോ? 32 ആണോ? 43 ആണോ? 54 ആണോ?
88 ശതമാനം പേര് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ്. ഒന്നുകിൽ 30 കുട്ടികളുടെ ശരാശരി 12 എന്ന് പറയുമ്പോൾ ടോട്ടൽ 30 × 12 വരും. ടീച്ചർ കൂടി വന്നപ്പോൾ 31 പേരായപ്പോൾ ശരാശരി 13 മാറി. അപ്പം 31 × 13 -30 × 12 ചെയ്താലുള്ള ആൻസർ കിട്ടിയാൽ മതി, അതായിരിക്കും കറക്റ്റ് ആൻസർ, ടീച്ചറുടെ പ്രായം. അല്ലെങ്കിൽ എളുപ്പവഴി എന്ന് പറയുമ്പോൾ ഇതുപോലെ പുതിയതായിട്ടൊരാൾ വരുമ്പോൾ ഭാരം കൂടി അല്ലെങ്കിൽ പ്രായം കൂടി എന്നൊക്കെ പറയുമ്പോൾ പുതിയതായിട്ട് വന്ന ആളുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പുതിയ ശരാശരി ന്യൂ ആവറേജ് പ്ലസ് ഓൾഡ് നമ്പർ ഇൻറ്റു ഇൻക്രീസ് ഇൻ ആവറേജ്. എന്താണ് പുതിയ ശരാശരി? നേരത്തെ 12 ഇപ്പോൾ ഒന്നുകൂടി 13 പ്ലസ് ഓൾഡ് നമ്പർ. ടീച്ചർ വരുന്നതിന് മുമ്പ് ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? 30 പേരുണ്ടായിരുന്നു. ഓൾഡ് നമ്പർ ഇൻറ്റു ഇൻക്രീസ് ഇൻ ആവറേജ് 12, 1 കൂടിയത്. അപ്പോൾ ആ എത്ര വർധന ഉണ്ടായെന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്, 1. അപ്പോൾ എത്ര വന്നു? 30 + 13 43 ആയിരിക്കും അധ്യാപികയുടെ പ്രായം. ക്ലിയർ ആണല്ലോ. ഇത് ഒരുപാട് പേര് കറക്റ്റ് ആക്കി, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നതായിരിക്കാം ചിലർക്കൊക്കെ. ഇപ്പം നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതുകൂടി കഴിഞ്ഞ് ലീഡർ ബോർഡ് പബ്ലിഷ് ചെയ്യാം. ടൈം ആൻഡ് വർക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 12 18 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 8 എത്ര ദിവസം കൊണ്ട് ചെയ്യും? ടൈം ആൻഡ് വർക്കിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ടൈപ്പാണ്. 12 18 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 8 എത്ര ദിവസം കൊണ്ട് ചെയ്യും? 20, 32, 28, 27. ജോലി തുല്യമാണെങ്കിൽ M1 ആൾക്കാർ D1 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയും M2 ആൾക്കാർ D2 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയും തുല്യമായിരിക്കും. എന്താണ് ഇക്വേഷൻ വരുന്നത്? എൺപത്തിയെട്ട് ശതമാനം ആൾക്കാർ കറക്റ്റ് ആക്കുന്നുണ്ട്. M1 D1 = M2 D2. പന്ത്രണ്ട് ആൾക്കാർ 18 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 8 എത്ര ദിവസം കൊണ്ട് ചെയ്യും? D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ലീഡർ ബോർഡ് പബ്ലിഷ് ചെയ്യാം. ഇപ്പൊ നമ്മൾ 14 ചോദ്യങ്ങൾ ചെയ്തതിൽ ടോപ്പ് 3 പൊസിഷൻ ഉള്ളത് അനീഷ്, രതീഷ്, നീതു, അജി, അബു താഹിർ, സൗവർണിക, ഗോപിനാഥ്, ജെറിൻ രാജൻ, രവിഷ്, അജിന. ഇതാണ് ബാക്കി ടോപ്പ് 10 പൊസിഷനിലുള്ളവർ. ഓക്കെ, അപ്പൊ ഇതുപോലെ നാളെയും മറ്റന്നാളും ഉള്ള ക്ലാസ് കഴിഞ്ഞിട്ട് ഇതുപോലെ ലീഡർ ബോർഡ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ നേരത്തെ ജോയിൻ ചെയ്യുക. ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്തവർ ആദ്യത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, 5 എന്ന് പറഞ്ഞാൽ 5 തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ലിങ്കൊക്കെ നേരത്തെ ഷെയർ ചെയ്ത് തരും, നിങ്ങൾക്ക് നേരത്തെ റെഡി ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്ര വരും? D2 എത്ര വരും? 12 × 18 / 8. 4 ഇവിടുമ്പോൾ 2, 3. 9 × 3 = 27 ദിവസം എന്ന് വരും. D ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലസ്സിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ 17 സ്റ്റാർട്ട് ചെയ്തു. ടോപ്പിക് വൈസ് ക്ലാസ്സുകളാണ്. നിങ്ങളിപ്പോൾ കണ്ട ക്ലാസ് പോലെ തന്നെ അരമണിക്കൂർ കൂടി കൂടുതലുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ നമുക്കിനി April 27 വരെയുള്ള ക്ലാസ് കഴിഞ്ഞു. ഇനി May 1 മുതൽ ബാക്കി ക്ലാസ് കണ്ടിന്യൂഷൻ ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് വഴി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് 1 മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ ഈ ഫുൾ കോഴ്സ് കിട്ടും. അതല്ല, 1 വർഷത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും കിട്ടും, എല്ലാ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ക്ലാസ്സും കിട്ടും. അപ്പോൾ റെഫറൽ കോഡ് നിങ്ങൾ അനൂപ് ലൈവ് എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ഫ്രീ ക്ലാസ്സുള്ള ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും പ്ലസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ, എങ്ങനെയാണ് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ ജോയിൻ അൺഅക്കാഡമി LDC കോഴ്സ് എന്ന് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് ചെയ്യും. ഓക്കെ, അപ്പം നാളെ 5 മണിക്കാണ് പ്ലസ് എടുത്തിട്ട് ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ്സിൽ May 1 മുതൽ 5 മണി മുതൽ 6:30 വരെയാണ് ക്ലാസ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം നാളെ 5 മണിക്ക് കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.